ളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമോ ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ പ്രമോ. അതായത് ഞങ്ങൾ ജാസ്മിനെയും പറയുന്നുണ്ട്, ഞങ്ങൾ നോറയെ പറയുന്നുണ്ട്, ഞങ്ങൾ മറ്റുള്ളവരെ പറയുന്നുണ്ട്. സിബിനെ മാത്രമല്ല, എല്ലാവരും ക്ഷമിക്കണം, ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, എല്ലാവരും ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രമോ ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഏഷ്യാനെറ്റ് ടീമിന്റെ അണ്ണാക്കിലാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രേക്ഷകർ പിന്നെ പെരുമാറുന്ന ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ലാലേട്ടൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രേക്ഷകർ ഇഷ്ടമാണ്, പ്രേക്ഷകർ ഇഷ്ടമാണ്. സത്യം പറയാലോ, ഈ ലാലേട്ടൻ പറയുന്ന പ്രേക്ഷകരിൽ ഞാനില്ല കേട്ടോ, നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ലാലേട്ടൻ ഇന്നലെ പറഞ്ഞില്ലേ പ്രേക്ഷകരെ ഇഷ്ടമാണ് ഞങ്ങൾ പറയുന്നത് എന്ന്? എൻ്റെ ഇഷ്ടമല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒരു ഇഷ്ടമേ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ നടക്കുന്നത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടം ഈ എപ്പിസോഡും ഇതൊക്കെ കാണുന്ന നമ്മളെ അടിച്ചേൽപ്പിക്കുവാനാണ് അവർ നോക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു തരം അടിച്ചേൽപ്പിക്കൽ ഇന്നലെ ഇപ്പം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലത്തെ എപ്പിസോഡ് ഒരു അബദ്ധമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവർ ഫ്ലൈറ്റ് മാറ്റിയത്. ഇന്ന് ഫ്ലൈറ്റ് മാറ്റി ഇന്നലത്തെ ആ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചു. ഇന്ന് എപ്പിസോഡ് വരാൻ പോകുന്നത് പുതിയ ഷൂട്ടാണ്. ആ ഷൂട്ടിൻ്റെ അകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, അതായത് ജാസ്മിൻ ഇട്ട് പോയിരിക്കണം, ഇല്ലെങ്കിൽ ജനങ്ങൾ എതിരാകും. ജനങ്ങൾ എതിരായി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റൂല, ഇതിനെല്ലാം നല്ല ചെലവുണ്ട്. അതുമാത്രമല്ല, ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഇന്നലെ അതൃപ്തി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും മാറിത്തരമാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിബിൻ എന്ന് പറയുന്നവൻ വല്ല ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് അയാൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ മറ്റു പലരും അതിലും വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് സിബിൻ്റെ തെറ്റങ്ങ് ന്യായീകരിക്കലല്ല. എന്നാലും മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ഒരു എന്തോ ഒരു സംഭവം പിന്നെ സിബിൻ്റെ തലയിലങ്ങ് എടുത്ത് വെച്ചിട്ട് ലാലേട്ടനങ്ങ് എടുത്ത് പൊരിക്കലാ, എന്നിട്ട് എൻ്റെ നോറേനെയും എൻ്റെ ജാസ്മിനെയും ഓരോ കയ്യിലിങ്ങനെ അതെടുത്തിട്ട് മക്കൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടോ, മക്കൾ എന്ത് വേണമെങ്കിലും ചെയ്തു. എന്തൊരു മനുഷ്യനാണ് അല്ല, ഈ മനുഷ്യനല്ലെന്ന് പറഞ്ഞ് എത്ര ആൾക്കാർ ബഹുമാനിക്കുന്നതാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേർക്ക് കിട്ടിയ തെറി എന്തൊക്കെയാണ് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബുദ്ധിയില്ലാതെ ഏതോ ഒരുത്തൻ സ്ക്രിപ്റ്റ് എഴുതുന്ന ഏതോ ഒരുത്തൻ്റെ അജണ്ട മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ലാലേട്ടൻ 40-45 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇമേജുകൾ മൊത്തത്തിൽ പോകുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ നടന്നത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ യാതൊരു വിധത്തിലുള്ള ഒരു നമുക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രയും ഭയങ്കരമായ ഒരു പിന്നെ ഇതാണ് സിബിനെതിരെ നടന്നത്. അതുമാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മറ്റുള്ള ഇവർക്ക് ഇഷ്ടമുള്ള രണ്ടോ മൂന്നോ ആൾക്കാർ എടുത്തിട്ട് പറയാം, ജിൻഡോക്ക് ശിക്ഷ കൊടുക്ക്, ജിൻഡോക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ നോറയോ അല്ലെങ്കിൽ ഈ ജാസ്മിനോ ഈ പിന്നെ റിസ്ബിനോ ആണോ അവിടെ ശിക്ഷ വിധിക്കേണ്ടത്? അവിടെ ശിക്ഷ വിധിക്കേണ്ടത് ഇവരാണോ അല്ല പവർ ടീമാണോ? അല്ല, എനിക്കറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇന്നലെ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസിനെ വെല്ലുവിളിച്ചത്, എന്തിനാണ് ഇവിടെ പൂട്ടിയിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ ഇന്നലെ പറയുന്നുണ്ട്. അതായത് അവിടെ സർവാധികാരം ഉള്ളവർ പവറാണ്, അപ്പോൾ ഈ പവർ ടീമിന് അവിടെ എന്തും ചെയ്യേണ്ട അധികാരമുണ്ട്. അവർക്ക് ബിഗ് ബോസിനെ അങ്ങനെ വെല്ലുവിളിക്കാൻ ഇഷ്ടം പിന്നെ ശരിയാകില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, ബിഗ് ബോസിൻ്റെ ടീം വരണം, പവർ ടീം നിങ്ങളെല്ലാവരും ഈ കൺഫെഷൻ റൂമിലേക്ക് വരിക, അവിടെ ഇതിൽ പറയുക ഇമാതിരി തോന്നിയവാസം നിങ്ങൾ കാണിക്കരുത് എന്ന്. പക്ഷേ ഇതാണോ കാണിച്ചത്? ഇത് എന്ന് പറയുന്നത് പവർ ടീമിന് എല്ലാ അധികാരം കൊടുക്കുന്നുണ്ട് എന്ന് പറയുക, എന്നിട്ട് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പറയുക ഇത് ശരിയാവില്ല, ഈ കളിക്ക് നമ്മളില്ല, ഈ കളി വേണ്ടേ വേണ്ട. അതായത് ഇന്നലെ ഈ ഒരു ഗെയിം എടുത്തിട്ടത് തന്നെ ലാലേട്ടന് സിബിൻ എന്ന് പറയുന്ന ആളെ ഒന്ന് ഇരുത്താൻ, ഒന്ന് അടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ലാലേട്ടന് മനസ്സിലായി, ഞാൻ ചവിട്ടിയിരിക്കുന്നത് കരിമൂർക്കനെയാണ്, അത് തിരിഞ്ഞു കൊത്തും, അതോറപ്പാണ്, കരിമൂർക്കനെയാണ് ചവിട്ടിയിരിക്കുന്നത്. കാരണം ജനങ്ങളങ്ങ് ഇളകിയില്ലേ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സിബിന് കിട്ടിയ പോയിന്റ് എത്രയാണ്, സിബിന് കിട്ടിയ ആ ഒരു സപ്പോർട്ട് എത്രയാണ്, ലാലേട്ടനും ഏഷ്യാനെറ്റും പിന്നെ ടീമും വരെ ഞെട്ടിപ്പോയി, ബിഗ് ബോസിൻ്റെ ടീം അടപടലം മുഞ്ചി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, ഇനി സിബിന് ഇവർ പുറത്താക്കാൻ നോക്കും, ഇനി സിബിന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇവർ പുറത്താക്കാൻ നോക്കും, ഇല്ലെങ്കിൽ സിബിൻ അവിടെ ഒരു വൻ ശക്തിയായിട്ട് മാറുമെന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കപ്പിനും അയിനും ഒക്കെ ആളെ ഫിക്സ് ചെയ്ത് വെച്ച പോലെയാണ്. കാരണം അതുകൊണ്ടല്ലേ ജാസ്മിൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു വസ്തു മിണ്ടുന്നില്ലല്ലോ, ഗബ്രി എന്ത് തെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലല്ലോ. ഇന്ന് പറയട്ടോ, ഇന്ന് ജാസ്മിനെ കുറച്ച് ജീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ സിബിൻ്റെ ആ ഒരു പ്രശ്നം വന്നല്ലോ, ഇന്ന് ജാസ്മിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കളി മാറും, ഇല്ലെങ്കിൽ പ്രേക്ഷകരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള ഒരു നിലയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ജാസ്മിനെ നിർത്തിപ്പൊരിക്കാനാണ് ഇന്ന് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു
പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തെ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ ഒരു ഫൗള് പറ്റിയത് കൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴേ. കാരണം ഇന്നലെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സിബിനെ വീണ്ടും വീണ്ടും ഈ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. പക്ഷേ അവർക്ക് മനസ്സിലായിരിക്കുന്നു ഇത് എയറിൽ പോകാൻ പാടില്ല, ഇത് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിന് അതിന് ഭയങ്കര ക്ഷീണം പിടിക്കും. കാരണം അത്രമാത്രം ഹേറ്റേഴ്സ് ആണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കൂടിയത്. ലാലേട്ടന് വരെ, അതായത് മോഹൻലാലിന് ചില ആൾക്കാരുടെ കമന്റ് ചെയ്യാൻ വായിച്ചപ്പോഴേ ഞാൻ ലാലേട്ടന്റെ ഫാനാണ്, പക്ഷെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ആ മനുഷ്യനോടുള്ള മതിപ്പ് പോയി. ഇങ്ങനെ ആയിരങ്ങളാണ് കമന്റ് ചെയ്യുന്നത്. അതായത് ആ മനുഷ്യൻ ഈ പ്രായത്തിലും എന്തിനാണ് ഇത്രയും ജനങ്ങൾ സ്നേഹിക്കുമ്പോഴും എന്തിനാണ് ഇങ്ങനെ അൺഫെയർ ആയിട്ടുള്ള ഒരു ഗെയിമിൽ പോയി നിന്നിട്ട് പറയാം? അദ്ദേഹത്തിന് പറയാലോ ഞാനിത് പറയില്ല, ഞാൻ പിന്നെ ഇങ്ങനെ വേർതിരിച്ച് പറയില്ല. എന്തുകൊണ്ടാണ് ജാസ്മിൻ എല്ലാവരും പറയുന്നത് ഇന്ന് ചോദിക്കുന്നതാണ് കേട്ടാ. അതായത് ഇന്നലെ ഇവരിങ്ങനെ ഒരു എപ്പിസോഡ് എടുത്ത് പുറത്തിട്ടിട്ട് ജനങ്ങളെ പ്രതികരണം അറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എപ്പിസോഡും കൂടി ഇടാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു ജാസ്മിൻ്റെ പിന്നെ ഇന്ന് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് ജാസ്മിനെ ചോദ്യം ചെയ്യുന്നത്, ജാസ്മിൻ്റെ വൃത്തിയെ ചോദ്യം ചെയ്യുന്നത്. ഈ ജാസ്മിനും വൃത്തിയില്ല, അവിടെ ഗബ്രിക്കും വൃത്തിയില്ല, അവിടെ നോറക്കും വൃത്തിയില്ല. ഈ മൂന്നെണ്ണവും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പിടാതെയാണ് നടക്കുന്നത്, ചെരുപ്പിടാതെയാണ് പല സ്ഥലത്തും പോകുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും കണ്ണീരും തുടച്ചുകൊണ്ട് അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് അതാണ് ഈ പരിപാടി ആയിരുന്നത്. അത്ര ഭയങ്കരമായൊരു ഇതാണ് നോറ എന്ന് പറഞ്ഞത്. പിന്നെ ആര്യാന്ന് ഇവരവിടെ ഈ ക്ലീനിങ് പഠിപ്പിക്കുന്നത്. ഈ മൂന്നെണ്ണാണ് ഏറ്റവും വലിയ വൃത്തി കെട്ടത്. പിന്നെ കുളിക്കുന്ന കാര്യം എൻ്റെ ഭഗവാനെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. കാരണം ലോകത്തുള്ള മലയാളികൾ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 നേരം കുളിക്കുന്നവരാണ്. ഇത് 2 ദിവസത്തിലെ കുളിക്കുള്ളൂ എന്ന് യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് പറഞ്ഞിട്ട് ഈ വേർപ്പൊക്കെ മണത്തിട്ട് എങ്ങനെയാ അവിടെ കിടന്നുറങ്ങുന്ന ജനങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വല്ല മൂട്ടയും വരാതെ ഭാഗ്യം ഞാൻ പറയുന്നു. മൂട്ടയുണ്ടാവും, മൂട്ട വരും, മൂട്ടില്ലാതെ ഇരിക്കത്തില്ല. കാരണം അത്രയും ഭയങ്കരമായ എന്ന ക്ലീനിങ് കുറവാണ്. അപ്പം അവിടെയുള്ള മത്സരാർത്ഥികൾക്കുള്ള ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീമുകളാ ഏതെങ്കിലും അതാ അവർക്ക് വേണ്ടത്. വേറൊരു റൂം കിട്ടിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. അവിടെ പലതും നടക്കും. പിന്നെ ചിലപ്പോൾ അവർ ക്യാമറ വരെ തകർത്ത് കളയുന്നു എന്നുള്ളതാണ്. അത്രമാത്രം എന്താ പറയേണ്ടത്, ഒരു ഇതിലൂടെയാണ് ഇന്നലെ ആ ഒരൊറ്റ എപ്പിസോഡ് പോയത്. പിന്നെ സിബിന അങ്ങനെ പറഞ്ഞതുകൊണ്ട് ജാസ്മിനും അതുപോലെ തന്നെ നൂറക്കും ഒക്കെ വളരെയധികം സന്തോഷമായി എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ അങ്ങനെ തുള്ളിച്ചാടുകയാണ്. പിന്നെ ജാൻമണി പോവുകയും ചെയ്തു. അത് നൂറേൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ജാൻമണിയാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ജാൻമണിയെ കാട്ടിയും അവിടെ പോകേണ്ടത് നൂറ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നൂറ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അതിൽ ഗെയിമൊന്നുമില്ല. അതായത് ഈ വെറും കരച്ചിലും പിഴിച്ചലും ഒരുമാതിരി വെറുപ്പിക്കുന്ന സൗണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ആടുന്ന്. അപ്പം ഇതാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടാണ് ഇപ്പം പ്രമോ ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുന്നത്. എന്തിനാണെന്ന് അറിയില്ല. ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് പ്രമോ വിട്ടിട്ട്. അതായത് നമ്മൾ സിബിനെ മാത്രമല്ല, ജാസ്മിനെയും പറയും. അതായത് സിബിനെ നല്ല രീതിയിൽ നീ എന്താണെന്ന് പറയുക, എന്നിട്ട് ജാസ്മിനോട് മോളെ ഒന്ന് പറയുന്നുണ്ടേ കപ്പ് എനിക്ക് തന്നെ കേട്ടോ ഒന്ന് പറയുന്നുണ്ട് ജാസ്മിനെ എണീറ്റിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വഴക്കം പറയും. അത്ര തന്നെ ഒരു തലോടയിൽ മാത്രം, ജാസ്മിൻ മോൾക്ക് ഒരു തലോടയിൽ മാത്രം, വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഇന്ന് പറയാനുള്ളൂ. അപ്പം നമുക്കൊരു കാര്യം എപ്പിസോഡ് കാണാം, അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് നോക്കാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, കൂടെ കൂടിക്കോ, ഇതിലും വലുത് വരാനുണ്ട്.